വിവാഹം പരസ്യപ്പെടുത്തണം. രഹസ്യമായിട്ടല്ല വിവാഹങ്ങൾ നടക്കേണ്ടത്, അത് ഇസ്ലാമിന്റെ ആവശ്യമാണ്. അലിനു ഹാദൻ നിക്കാഹ്, നിങ്ങൾ നിക്കാഹ് പരസ്യപ്പെടുത്തണം. ഈ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിലും രഹസ്യമായി നടക്കപ്പെടുന്ന വിവാഹങ്ങൾ, അത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല, ഇസ്ലാമിന്റെ നിയമത്തിനെതിരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതേപോലെ തന്നെ നാലാമത്തെ വിഷയം, നിക്കാഹിന്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചര്യയാണ് ചെറിയൊരു ഖുതുബ നടത്തുക എന്നുള്ളത്. അതായത് ഒരു പുരുഷൻ പാലിക്കേണ്ടുന്ന ദാമ്പത്യ ജീവിതത്തിലെ നിയമങ്ങൾ, ഒരു സ്ത്രീ പാലിക്കേണ്ടുന്ന ഇസ്ലാമികമായ മര്യാദകൾ, ഒരു പുരുഷനും സ്ത്രീയും ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോ അവിടെ ഉണ്ടായിരിക്കുന്ന മറ്റു അംഗങ്ങൾ പാലിക്കേണ്ടുന്ന മര്യാദകൾ, അതെല്ലാവരും അറിയുകയും പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ആ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവുകയുള്ളൂ, ഈമാനികമായ സ്നേഹങ്ങളും ബന്ധങ്ങളും നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വൈവാഹിക വേളകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെറിയ ഖുതുബ നടത്താറുണ്ട്. ഹംദും സ്വലാത്തും ഒക്കെ ചൊല്ലി ശേഷം സൂറത്തുൻ നിസായിലെ യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ എന്ന് തുടങ്ങുന്ന ആ വചനം, അതേപോലെ സൂറത്തു ആലി ഉംറാനിലെ സൂറത്തുൽ അഹ്സാബിലെ നമ്മൾ കേൾക്കാറുണ്ട് രണ്ട് മൂന്ന് ആയത്തുകൾ ഖുതുബയുടെ സന്ദർഭത്തിൽ ഓതുന്നത്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഒരു സുന്നത്താണ്. ആ സുന്നത്തൊക്കെ നടപ്പിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മുടെ നിക്കാഹുകൾ നടക്കേണ്ടത്. അതേപോലെ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാചകനെ പഠിപ്പിച്ചൊരു കാര്യമാണ് വലീമ എന്നുള്ളത്. വലീമ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ ശേഷം, വിവാഹം കഴിഞ്ഞ ശേഷം പുരുഷൻ ആളുകൾക്ക് കൊടുക്കുന്ന ഒരു സദ്യ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ അതൊക്കെ ഒരു ഒരു തരം ധൂർത്തിന്റെയും അതേപോലെ തന്നെ പെരുമതടിക്കലിന്റെയും സമൂഹത്തിൽ വലിയ പിന്നെ ദോഷമുണ്ടാക്കുന്ന നിലക്കുള്ള പ്രവർത്തനങ്ങളുടെയും മേഖലകളിലേക്ക് അത് മാറിപ്പോകുന്നു എന്നുള്ളതൊരു സത്യമാണ്. യഥാർത്ഥത്തിൽ വലീമ എന്ന് പറയുന്നത് ഇസ്ലാം പഠിപ്പിച്ചൊരു സുന്നത്താണ്. അത് ചെയ്യേണ്ടത് ആരാം? പെൺവീട്ടുകാരല്ല. പെൺവീട്ടുകാർക്കോ സ്ത്രീയുടെ കുടുംബത്തിനോ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു ചെലവും അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രവർത്തനവും നടത്തേണ്ട ആവശ്യമില്ല. അത് ഇസ്ലാമിന്റെ നിയമത്തിൽപ്പെട്ടതല്ലതാനും. ഇനി ഏതെങ്കിലും ഒരാൾ വിവാഹമാണ് എന്റെ കുടുംബത്തിലേക്ക് ഒരാൾ വരട്ടെ, ഒരാൾക്ക് ഭക്ഷണം കൊടുത്തു, അതൊരു വിരോധമായിട്ടല്ല പറയുന്നത്. മറിച്ച് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ കുടുംബത്തിൽ ഇങ്ങനെ വലിയ ഒരു ചെലവിട്ടുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. വലീമ എന്ന് പറയുന്ന സുന്നത്ത് പുരുഷനുള്ളതാണ്. അത് നമ്മുടെ സമൂഹത്തിൽ എങ്ങനെ നടക്കുക? രാവിലെ മുതൽ കല്യാണം തുടങ്ങും, ഉച്ചയാകുമ്പോഴത്തിന് ആളുകൾ ഭക്ഷണത്തിന് വരും, എല്ലാവരും ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു പോകും രണ്ട് രണ്ടര മണിയാകുമ്പോഴേക്കിനും. എന്നിട്ട് പുതിയാപ്പിള വരും രണ്ടര മണിക്ക് മൂന്ന് മണിക്ക് നിക്കാഹ്. ആ നിക്കാഹ് കേൾക്കാനും ആരുമില്ല, അവിടുത്തെ ഖുതുബ ശ്രദ്ധിക്കാനും ആരുമില്ല. ഇത് തികച്ചും ഇസ്ലാമിന്റെ ചര്യയ്ക്ക് എതിരാണ്. യഥാർത്ഥത്തിൽ വലീമ വേണ്ടത് എപ്പോഴാ? നിക്കാഹിന് ശേഷമാണ്. അതും എങ്ങനെ ശ്രദ്ധിക്കണം? വലീമ കഴിഞ്ഞ് ആണും പെണ്ണും തമ്മിൽ കൂടിയതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ വലീമ കൊടുക്കേണ്ടത്. അതും കല്യാണത്തിന്റെ ദിവസം എന്നല്ല. ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ടുന്ന അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ചില കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ കാലങ്ങളായി ഇങ്ങനെ നടന്നു വരുന്നു, കാലങ്ങളായി കണ്ടുവരുന്നു, ചെയ്തു വരുന്നു എന്നുള്ള കാരണത്താൽ ഇസ്ലാമിന്റെ ശരിയായ രീതി എന്താണ് എന്നുള്ളത് സമൂഹം വിസ്മരിച്ചു പോയി. നമ്മൾ മാതൃകയാകണം. പഠിക്കാത്ത ആളുകൾ പലതും ചെയ്തേക്കാം, ഇത് കേട്ട് അറിഞ്ഞ് പഠിച്ച നമ്മൾ ജനങ്ങൾക്ക് മാതൃകയാകണം. അപ്പോ വിവാഹ നിക്കാഹ് കഴിഞ്ഞ് ആണും പെണ്ണും തമ്മിൽ കൂടിയതിന് ഒരുമിച്ചതിനു ശേഷമാണ് യഥാർത്ഥത്തിൽ വലീമ നടത്തേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ നിക്കാഹുകളിലൊക്കെ റൊട്ടിയും അതേപോലെ തന്നെ മാംസവും വലീമയായിക്കൊണ്ട് ഭക്ഷണമായിക്കൊണ്ട് കൊടുത്തതായി ഹദീസുകൾ കാണുവാൻ സാധിക്കും. അതേപോലെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു ദിവസം പ്രവാചകന്റെ മുമ്പിലേക്ക് ഒരു പുതിയ തുണി ധരിച്ചുകൊണ്ട് വന്നു. അപ്പൊ ചോദിച്ചു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ല അബ്ദുറഹ്മാൻ, എന്താ ഒരു സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഇന്നൊരു പുതിയ തുണിയൊക്കെ എടുത്തിട്ടുണ്ടല്ലോ? അദ്ദേഹം പറയാം, റസൂലെ ഇന്നലെ എന്റെ കല്യാണമായിരുന്നു. നമ്മുടെ നാട്ടിലെങ്ങാനും ഒരു കാലിയേരെ അറിയാണ്ടേ, പള്ളിയിലെ ഖതീബ് അറിയാണ്ട്, മഹലിലെ സെക്രട്ടറി അറിയാണ്ട് ഒരു കല്യാണം നടന്ന എന്തൊക്കെ പുകിലുണ്ടാവും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരാതിയായിട്ടത് പറഞ്ഞില്ല. അദ്ദേഹം എന്തേ പറഞ്ഞുള്ളൂ, ഔലിം വലൌ ബിഷാത്, നീ പോയിട്ട് ഒരാടിനെ അറുത്തുകൊണ്ടെങ്കിലും ഈ ആളുകൾക്കൊന്ന് ഭക്ഷണം കൊടുക്കണം. അപ്പൊ അതൊരു ചര്യയാണ്, അതൊരു സുന്നത്താണ്, അതുകൂടി നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ ആ സുന്നത്തിൻ്റെതായ ആ ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കണമെങ്കിലും ഇസ്ലാം പഠിപ്പിച്ച തെർത്തീപോടുകൂടി ആ ക്രമത്തോടുകൂടി അത് നിർവഹിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള വലീമകളിലേക്ക് ക്ഷണിക്കുമ്പോ അവിടെ പാവപ്പെട്ടവനാര്, വി ഐ പി ആര്, വലിയവനാര്, ചെറിയവനാര് എന്നുള്ള പ്രത്യേകമായ പരതലുകളൊന്നും പാടില്ല. ചില കല്യാണങ്ങൾക്ക് പോയാൽ കാണാം, ഒരു പ്രത്യേകമായ സെക്ഷൻ തന്നെ കാണാം വി ഐ പി എന്ന് പറഞ്ഞിട്ട്. ചെയ്യരുത്. നമ്മൾ സമൂഹത്തിൽ നമ്മൾ അങ്ങനെ പാവങ്ങളായും പണക്കാരായും അതേപോലെ തന്നെ അധികാരികളായും താഴ്ന്നവരായും തരംതിരിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി പഠിപ്പിക്കുകയാണ് ഷർറുത്വാം, ഏറ്റവും വൃത്തികെട്ട ഭക്ഷണം. ബുഖാരിയുടെ ഹദീസാണ്.
ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസ് എന്താ ഷർറു തുആം ഏറ്റവും വൃത്തികെട്ട ഭക്ഷണം തുആമുൽ വലീമ വലീമയുടെ ഭക്ഷണമാണ് ഏത് വലീമ യുദുആ ഇലൈഹൽ അഗ്നിയാഉ ദൂനൽ ഫുഖറാ ഫുഖറാക്കളെ മാറ്റി വെച്ചുകൊണ്ട് ദരിദ്രന്മാരെ മാറ്റി വെച്ചുകൊണ്ട് സമ്പന്നന്മാരെ മാത്രം ക്ഷണിക്കുന്ന വലീമകൾ വിവാഹ സദ്യകൾ അത് ഏറ്റവും മോശമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ആ ഒരു തിന്മയ്ക്ക് നമ്മൾ ഒരിക്കലും കാരണക്കാരായി മാറുവാൻ പാടില്ല. അതേപോലെ തന്നെ നിക്കാഹ് കഴിഞ്ഞാൽ വധൂവരന്മാർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുവാൻ വേണ്ടി പഠിപ്പിച്ചു. ബാറക്കല്ലാഹു ലക്കാം വബാറക അലൈക് വജമഅ ബൈനകുമാ ഫീ ഖൈർ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതി. അതല്ലാതെ ആ നിക്കാഹ് കഴിഞ്ഞതിന്റെ അവസാനം പിന്നീട് ഒരു അൽഫാത്തിഹ വിളിയും അതിന് പേരിൽ കുലാദു റബ്ബിന്നാസും പിന്നെ ഒരു കൂട്ടമായ പ്രാർത്ഥനയും മറ്റുള്ള ആളുകൾ ആമീൻ പറയലും അതൊരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലില്ലാത്ത കാര്യമാണ്. ബിദഅത്തുകളിലൂടെ ആയിരിക്കരുത് നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ കുടുംബജീവിതം നമ്മുടെ വീടുകളിൽ തുടക്കം കുറിക്കേണ്ടത് ഇത്തരം ബിദഅത്തുകളിലൂടെയല്ല. അപ്പൊ ഈ പ്രാർത്ഥന എല്ലാവരും പഠിക്കുക, എന്നിട്ട് അത് ആ സുന്നത്തനുസരിച്ചുകൊണ്ട് നിർവഹിക്കുകയും ചെയ്യുക.